വെറും മാസങ്ങൾ മാത്രം ജോലി ചെയ്ത് 1.25 ലക്ഷം ഒമാനി റിയാലും തട്ടിയെടുത്ത് കടന്നുകളഞ്ഞ മലയാളിയെക്കുറിച്ചും അതേ തുടർന്ന് പ്രതിസന്ധിയിലായ ഒമാനി പൗരൻ ഷെയ്ഖ് മുഹമ്മദ് ഹമദ് അൽ ഗസാലി എന്ന സ്ഥാപനം ഉടമയെക്കുറിച്ചും ഗൾഫ് റൗണ്ടപ്പ് നേരത്തെ പറഞ്ഞിരുന്നു. അന്ന് പലരും ചോദിച്ച ചോദ്യമാണ് ഇത്തരം തട്ടിപ്പുകാരെ പിടികൂടാൻ ഒരു വഴിയുമില്ലയെന്ന്. ഈ തട്ടിപ്പ് മാത്രമല്ല, ഇത്തരം പല ചതികൾക്കെതിരെയും നിരവധി സംശയങ്ങൾ ആളുകൾക്കുണ്ട്. ഒരു രാജ്യത്ത് തട്ടിപ്പ് നടത്തി മറ്റൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് മുങ്ങിയ ആളുകളെ പിടികൂടാൻ എന്തു ചെയ്യാൻ പറ്റും? അതോ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? ആളിവിടുന്ന് പോയി എന്ന് വെച്ചിട്ട് ആ കേസ് അവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയി ഒരു ജഡ്ജ്മെൻ്റ് എടുക്കുക. ആ ജഡ്ജ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റെപ്പ് നമ്മൾ ആ ജഡ്ജ്മെൻ്റ് നടപ്പാക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം, അല്ലേ? അപ്പം നടപ്പാക്കാനായിട്ട് ഈ പാർട്ടി ഇവിടെ ഇല്ല. അയാളുടെ വസ്തുക്കളോ ഇത് സാധാരണ എങ്ങനെയാണെങ്കിൽ എക്സിക്യൂഷനിൽ കമ്പനി പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ അവരുടെ പേരിലുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി റിക്കവർ ചെയ്യാൻ വേണ്ടി അവരെ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവർ ഇവിടുന്ന് പോയി കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ജഡ്ജ്മെൻ്റ് നമുക്ക് നാട്ടിലോട്ട് കൊണ്ടുപോയി നാട്ടിൽ നിന്ന് അത് അവരുടെ സ്വത്തും കാര്യങ്ങളും പിടിച്ചെടുക്കാനുള്ള എക്സിക്യൂഷൻ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. സ്റ്റീവ് ഡേവിസിനെതിരെ എന്തായാലും നാട്ടിൽ പോലീസിൽ പരാതി എത്തിയിട്ടുണ്ട്. ഇന്റർപോളിൻ്റെ അടക്കം കത്തുമായി അന്വേഷണം നടക്കുന്നുണ്ട് അവിടെ. ഇനി മറ്റൊന്നിലേക്ക് പോകാം. അതായത് ഒരു നാട്ടിൽ പറ്റിച്ച് അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തി മുങ്ങിയാൽ എല്ലാം തീർന്നു, രക്ഷപ്പെട്ടു എന്ന് കരുതുന്നവരുണ്ട്. പുതിയ കാലത്ത് അത് നടപ്പില്ല. ഇന്ത്യ ഗവൺമെൻറ്, യു എ ഗവൺമെൻറ് ഓൾറെഡി അഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. കുറ്റവാളികളെ കൈമാറാന്നുള്ളത് ഓൾറെഡി അഗ്രീഡ് ആണ്. അങ്ങനത്തെ വ്യക്തികൾ നമ്മുടെ ഇന്ത്യ കൂടുതൽ ഈ ഇൻ്റർനാഷണൽ ക്രൈംസിൽ പെട്ട കേസുകളാണ് ഇപ്പോൾ സാധാരണ വരുന്നത്. അതായത് അബവ് 500,000 മേലെയുള്ളതൊക്കെ നമുക്ക് സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റിന് ശേഷം നമുക്ക് അവരെ വാണ്ടഡിൽ കൊണ്ടുവരാം. നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിയമങ്ങൾ മാറുന്നതിനനുസരിച്ച് പ്രശ്നങ്ങളിലേക്ക് കടക്കാം. ആദ്യം ചിലപ്പോൾ ഒരു ഹയർ എമൗണ്ടിൻ്റെയൊക്കെ ആയിരിക്കും, പിന്നീട് ചെറിയ ചെറിയ എമൗണ്ടുകൾക്കും നമുക്ക് പ്രോബ്ലംസ് വരാം. ഒരിക്കലും ഒരു ക്രൈം ചെയ്ത് രക്ഷപ്പെടുക എന്ന് പറയുന്നത് സേഫ് അല്ല. അതാണ് എപ്പോഴും ഇവിടെ തന്നെ ആ കേസുകൾ ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. റിയൽ എസ്റ്റേറ്റിൽ പണി കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. പലരും കേസാകുമ്പോൾ അത് കോടതിക്ക് പുറത്തോ പണം കൊടുത്തോ ഒക്കെ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കാറുമുണ്ട്. ശ്രദ്ധിക്കണം, പണി കിട്ടും. ഇപ്പം നമ്മൾ കോർട്ടിൽ, ഒരു മുനിസിപ്പൽ കോർട്ടിൽ കേസായിട്ടുണ്ടെങ്കിൽ മുനിസിപ്പൽ കോർട്ടിൽ തന്നെ പൈസ അടച്ച് ക്ലിയറൻസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാത്ത സാഹചര്യത്തിൽ ഒരു പക്ഷേ നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലാൻഡ് ലോർഡ് അറിയണമെന്നോ അതേമാതിരി മുനിസിപ്പൽ കോർട്ട് അറിയണമെന്നോ ഇല്ല. ഒരുപാട് പേർ പ്രശ്നത്തിലായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ബാങ്കുമായി ബന്ധപ്പെട്ട കേസുകളുടെ കാര്യത്തിലും ഇതേ രീതി തന്നെയാണ്. ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡോ ലോണുമായിട്ടൊക്കെ വരുന്ന കേസുകൾ വൺസ് കോർട്ടിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് കോർട്ടിൽ തന്നെ സെറ്റിൽ ചെയ്ത് അവിടെ നിന്ന് ക്ലിയറൻസ് എടുക്കുന്നതാണ് നല്ലത്. കൊടുത്തു തീർത്തിട്ടില്ലാത്ത വായ്പകൾ, ഇനിയും അടച്ചു തീർത്തിട്ടില്ലാത്ത ക്രെഡിറ്റ് കാർഡിലെ ബാക്കി ബാലൻസ്, ഇതൊക്കെ ഉണ്ടോ? നിങ്ങൾ എന്നേ പ്രശ്നത്തിലാണ്, ട്രാവൽ ബാൻ കിട്ടുമ്പോൾ മാത്രം മേൽപോട്ട് നോക്കിയാൽ മതിയാവില്ല. ശ്രീയുടെ പേരിൽ വെഹിക്കിൾ ലോൺ ഉണ്ടായിരുന്നു, മെർസിഡീസ് കാറാണ്. ഒരു വർഷത്തിന് മേലെയായി പൈസ അടച്ചിട്ട്. തീർച്ചയായിട്ടും എയർപോർട്ടിൽ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് വെഹിക്കിൾ ലോണൊക്കെ ആണെങ്കിൽ അവർ 3 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ആക്ഷൻ എടുക്കും. എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു എങ്ങനെ ഇവർ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് ഒരു വർഷമോ 6 മാസമൊക്കെ ആയിട്ട് ഡിഫോൾട്ട് ചെയ്ത് കെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് മറ്റു പാർട്ടി ഏതെങ്കിലും ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണേണ്ടതാണ്. അങ്ങനെ ഇല്ലാണ്ട് വരുമ്പോഴാണ് ഇത്തരം പ്രോബ്ലംസ്. ഇപ്പം നമുക്ക് ഒരു കേസ് ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് തഹസീൽ മുഖേനയൊക്കെ നമുക്ക് എമിറേറ്റ് സൈറ്റിൽ കൊണ്ടുപോയാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ക്രെഡിറ്റ് കാർഡൊക്കെ ആയിട്ട് മറ്റേ ഒരു ക്രിമിനൽ കേസുകളൊക്കെ ആണെങ്കിൽ അത് ആ ഡിസ്ക്ലോസ് ചെയ്യില്ല അവർ. കേസല്ലേ, കേസ് കേസിൻ്റെ വഴിക്ക് പോയിക്കോളും. വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, പൈസയും കൊടുത്തിട്ടുണ്ട്. ഗൾഫ് നാടുകളിൽ ഇങ്ങനെ കരുതി മാറി നിൽക്കുകയേ ചെയ്യരുത്, എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം. കഴിഞ്ഞ ദിവസം ഒരു ലേഡി, അവൾ നാട്ടിൽ നിന്ന് വന്നു. നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അന്വേഷിച്ചപ്പോൾ ഹസ്ബൻഡ് ഒരു ഡ്രഗ്സ് കേസിൽ ഇൻവോൾവ് ആയിരിക്കുകയാണ്. അവളുടെ ഫാദർ സൗദിയിൽ ഒരു ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ആ മനുഷ്യൻ വളരെ ബുദ്ധിമുട്ടി 40,000 ദിർഹംസ് അയാളുടെ ഒരു ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടി ഇവിടെ വരുമ്പോഴേക്കും അത് അപ്പീൽ കേസ് പോലും ഫിനിഷായി, ലോയർക്കാകെ 10,000 കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 25 വർഷത്തിന് അവർ ശിക്ഷിച്ചു. ആ സ്ത്രീ ഹസ്ബൻഡിൻ്റെ കൂടെ ആകെ ജീവിച്ചിട്ടുള്ളത് 3 മാസമാണ്.
അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് യാതൊരുവിധ സപ്പോർട്ടും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിൽ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരിയായ ഒരു ക്യൂരിയോസിറ്റി വേണം ആ കേസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ. ലോയറുടെ അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിച്ചു, പേയ്മെൻറ്റും കൊടുത്തു എന്ന് ഒന്നും അറിയാതെ കാത്തിരിക്കുമ്പോൾ എന്തുണ്ടാവും, ചിലപ്പോൾ അതിൽ വല്ല മിഡിൽ മാൻസ് ഉണ്ടാവും. ആ മിഡിൽ മാൻ ഇതിൻ്റെ പൈസ എടുത്ത് ചിലപ്പോൾ ലോയർക്ക് പൈസ കിട്ടിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കോർട്ടിൽ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള സമയത്ത് പേയ്മെൻറ്റ് പോലും അടച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നമ്മുടെ ക്ലയൻറ്റ്സ് ലോയർക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും, ലോയർ കോർട്ടിൽ അടച്ചിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ അതിൻ്റെ റെസീറ്റും കാര്യങ്ങളും അന്വേഷിക്കണം. കരുതിക്കുട്ടി അല്ലെങ്കിലും അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടോ ഒക്കെ കേസുകളിൽ കുടുങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ കുടുങ്ങിപ്പോകാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, കേസിൽ പെടാതിരിക്കുക, വളരെ നല്ല ശ്രദ്ധയുണ്ടായിരിക്കുക. നമുക്കൊരു ക്രിമിനൽസ് ആയിട്ട് ആദ്യം അസോസിയേറ്റ് ചെയ്യാതിരിക്കുക. മദ്യമായിട്ടോ ഡ്രഗ്സ് ആയിട്ടോ അങ്ങനെയുള്ള പല കാര്യങ്ങൾ, നമുക്ക് എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് നമുക്ക് തന്നെ അറിയാം. പിന്നെയും അങ്ങനത്തെ കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഈ കേസിൽ ഇത് ചെയ്തു പോകുന്നത്. പിന്നെ അതേമാതിരി ആവുന്നതും ഈ മൊബൈലിലൂടെയുള്ള വാട്സപ്പുകൾ, അതേമാതിരി വീഡിയോ റെക്കോർഡിങ്സ്, ഈ സൈബറായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വളരെ കെയർഫുള്ളായിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ പെട്ടെന്നൊരു വീഡിയോ പിടിക്കുക, അതിന് സർക്കുലേറ്റ് ചെയ്യുക, അതൊക്കെ നിയമവിരുദ്ധമാണ്. അങ്ങനെയുള്ള കേസുകളിലും പലപ്പോഴും നമ്മൾ അവിചാരിതമായിട്ട് അറിയാതെ പെട്ടു പോകുന്ന കേസുകളുണ്ട്.